യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഔദ്യോഗികമായ തുടക്കമായി. പാണക്കാടെത്തി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ലീഗ് നേതാക്കളുമായി നടത്തിയ ചർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നണിയിലെ ഔദ്യോഗികമായ സീറ്റ് വിഭജന ചർച്ചകളുടെ തുടക്കമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഏകദേശം ലീഗുമായുള്ള സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ധാരണയിലും എത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരൊറ്റ ചർച്ച കൊണ്ട് തന്നെ. ഇനി ഏതൊക്കെ സീറ്റുകളാണ് അധികമായി നൽകുക എന്നുള്ളതിൽ മാത്രമാണ് ഒരു ധാരണയിലെത്താനുള്ളത്. 6 സീറ്റുകൾ ലീഗ് ചോദിച്ചു, 3 കൊടുക്കാമെന്ന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പറഞ്ഞു, 3 നടക്കില്ല. അങ്ങനെ ഒടുവിൽ ഒരു ധാരണ പ്രകാരം 4 സീറ്റുകൾ വരെ ലീഗിന് നൽകാം എന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 1 സീറ്റ്, കോഴിക്കോട് ജില്ലയിൽ 1 സീറ്റ്, കണ്ണൂർ ജില്ലയിൽ 1 സീറ്റ്. ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ 3 സീറ്റുകൾ എന്ന നിലയിൽ യു ഡി എഫ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ലീഗ് മലപ്പുറത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന 1 സീറ്റ് കൂടി തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ 1 സീറ്റ് കൂടി കിട്ടണം എന്ന നിലപാട് പറയുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ 1 സീറ്റ് കൂടി അധികം കിട്ടണം എന്നും പറയുന്നുണ്ട്. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് സീറ്റുകൾ ചോദിച്ച് വരേണ്ടതില്ല എന്നുള്ള നിലപാട് അസന്ധിഗ്ധമായി തന്നെ യു ഡി എഫ് പ്രഖ്യാപിച്ചു. ഇനി 3 സീറ്റ് ഈ 3 ജില്ലകളിൽ പറഞ്ഞത് കൂടാതെ 1 സീറ്റ് അത് കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ഏതെങ്കിലും ഒന്നുകൂടി നൽകാം എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കോഴിക്കോട് സ്വാഭാവികമായി കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റ് എടുത്തായിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന ആ സീറ്റായിരിക്കും ലീഗിന് നൽകേണ്ടി വരിക. അതിൽ ഒരു ധാരണ ഉണ്ടാകേണ്ടി വരും. കാരണം ലീഗിന് സ്വാധീനമുള്ള ചില മേഖലകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. ആ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് വച്ചുമാറി നേരത്തെ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ള നിലയിലേക്കായിരിക്കും കാര്യങ്ങളെത്തുക. വയനാട്ടിൽ ഒരു സീറ്റ് വേണം എന്നുള്ള ആവശ്യം ലീഗ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് തന്നെ കൽപ്പറ്റ കിട്ടില്ല എന്നുള്ള കാര്യവും ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ 6 ചോദിച്ച് 3 പറഞ്ഞ് 4 നിൽക്കുകയാണ് ലീഗിൻ്റെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അധിക സീറ്റുകളുടെ എണ്ണം. അപ്പോൾ 24 മത്സരിച്ചിരുന്ന ലീഗ് 28 സീറ്റിൽ മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ഇനി ഉള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും RSPയുമാണ്. ഈ രണ്ടുപേരും സീറ്റുകൾ തങ്ങൾക്ക് കൂടുതൽ വേണം എന്നുള്ള നിലപാട് യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ അവർ മാണി ഗ്രൂപ്പിൽ ആയിരുന്നപ്പോൾ, ഒറ്റ കേരള കോൺഗ്രസ് ആയിരുന്നപ്പോൾ മത്സരിച്ച ആ വിഭാഗം മത്സരിച്ച അത്രയും സീറ്റുകളും 1-2 സീറ്റുകളും കൂടി അധികം നൽകാം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് 1 മത്സരിച്ച സീറ്റുകൾ പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാട് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസും ജനതാദളും മുന്നണി വിട്ടുപോയപ്പോൾ ഒഴിവ് വന്ന സീറ്റുകളാണല്ലോ ഇവിടെ ഈ ഘടകകക്ഷികൾ കൂടുതലായി ചോദിക്കുന്നതും അത് വീതം വെച്ച് കൊടുക്കുന്നതും. പക്ഷേ ഈ ജനതാദൾ മത്സരിച്ചിരുന്ന സീറ്റുകളിലും കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന ചില സീറ്റുകളിലുമൊക്കെ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ വിജയസാധ്യതയുണ്ട് എന്നുള്ള കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ആ സീറ്റ് ഏറ്റെടുക്കുക എന്നുള്ള ധാരണ കോൺഗ്രസ്സിലുണ്ടായിട്ടുണ്ട്. പലരും സ്ഥാനാർത്ഥി കുപ്പായം അണിഞ്ഞ് അവിടെയൊക്കെ തയ്യാറായി നിൽക്കുകയുമാണ്. എന്തായാലും മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനം അധികം അസ്വാരസ്യങ്ങളില്ലാതെ പൂർത്തിയായിരിക്കുന്നു. ഇനി കൊടുക്കാവുന്ന സീറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ 1 സീറ്റ് പറയുന്നുണ്ട്. അതിൽ ഒറ്റപ്പാലവും പട്ടാമ്പിയുമാണ് ലീഗിൻ്റെ മനസ്സിലുള്ള സീറ്റുകൾ. പക്ഷേ ഈ രണ്ടു സ്ഥലത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആയി പരിഗണിക്കുന്നവർ അവിടെ പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒറ്റപ്പാലത്താണെങ്കിൽ ഡോക്ടർ സരനെ പോലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ സജീവമായി രംഗത്ത് നിൽക്കുന്നു. പട്ടാമ്പിയിൽ ഒരിക്കൽ കൂടി തനിക്ക് ഒരു അവസരം തരണം എന്ന് പഴയ MLA CP മുഹമ്മദ് കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടിടങ്ങളിൽ ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. കോഴിക്കോട് ജില്ലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വച്ചുമാറ്റത്തിലൂടെ ആയിരിക്കും ലീഗിന് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു സീറ്റ് ലഭിക്കുക. കണ്ണൂർ ജില്ലയിൽ എന്തായാലും സുരക്ഷിതമായ ഒരു സീറ്റായിരിക്കില്ല ലീഗിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ലീഗ് നേതൃത്വം സ്വാഭാവികമായി പൊന്നാനി സീറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു നിലപാട് കഴിഞ്ഞ് കുറേ നാളുകളായി പറയുന്നുണ്ട്. പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാമെന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ? മലപ്പുറത്തല്ല സ്വാഭാവികമായപ്പോൾ സീറ്റുകൾ കുറയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എന്നാലും തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റിൽ തങ്ങൾ തന്നെ വീണ്ടും മത്സരിക്കണമോ എന്നുള്ളൊരു ആലോചന UDF നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ മലപ്പുറത്തെ ഒരു സീറ്റ് കൂടി ലീഗിന് നൽകി ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്.